Hi guys, we are here to video. We are here to download the video. നിങ്ങൾക്കതിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എന്നോട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം. പിന്നെ ഈ കാര്യം നിങ്ങൾക്ക് പലവർക്കും അറിയാവുന്നതായിരിക്കും. അറിയുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞാൽ വി പി എൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കാര്യം പറഞ്ഞാൽ. ഗൈസ്, വി പി എൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് അതിന് ഫുൾ ഫോം, വി പി എൻ. അപ്പോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വല്ല അപ്ഗ്രേഡ് നമ്മുടെ നെറ്റ് ഇപ്പോ സാധാരണ വി പി എൻ യൂസ് ചെയ്യാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 1 MB/s 2 MB/s കിട്ടുകയാണെങ്കിൽ നമ്മൾ വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ 4 MB/s ഒക്കെ കിട്ടാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ സാധാരണ ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 4G ഇപ്പൊ ജിയോ യൂസ് ചെയ്യുന്നത്, ജിയോ യൂസ് ചെയ്യുമ്പോൾ 4G+ ആകുമ്പോൾ തന്നെ നമുക്ക് 5 MB/s 2 MB/s ആയിട്ട് കിട്ടും. 2 MB/s ആണ് കിട്ടുന്ന വെച്ചാൽ നമുക്ക് വി പി എൻ ഓൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 2.5 MB എന്നുള്ളത് 5 MB/s ആകും ഗൈസ്. അപ്പൊ നമുക്ക് 3 മിനിറ്റ് ആണ് സിനിമ 1.5 MB കേറുന്നുണ്ടെങ്കിൽ 1.5 മിനിറ്റും കൊണ്ട് നമുക്ക് ആ സിനിമ കേറിയിട്ട് സുഖമായിട്ട് കാണാമെന്ന് ഗൈസ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നെറ്റ് സ്പീഡില്ല പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കാര്യം വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിനാവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, UFO ബേസിക് വി പി എൻ ആണെന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ വി പി എൻ ഉണ്ട്, പക്ഷെ അത് അങ്ങനെ IP അഡ്രസ് ഒക്കെ കൊടുത്ത് നമ്മൾ തന്നെ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ബട്ട് ഇത് എല്ലാം അതിൽ തന്നെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് വെച്ചാൽ, ഇപ്പൊ കാണിക്കണമായി സെർച്ച് ചെയ്ത് വെച്ചാൽ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് യൂസുകൾ ഈ ബേസിക് വി പി എൻ പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കിപ്പോ കാണാം, തുറന്നതും ഇവിടെയായിട്ട് കാണാം. ഇതിന്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് കാണിക്കുക. അത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അൺലിമിറ്റഡ് ഫാസ്റ്റ് ഓം ആയിക്കോട് നേരിണ്ടാവും. അത് കഴിഞ്ഞു വെച്ചാൽ ഒരു ഡ്രാഗനെ മാതിരി ഒരാള് വന്നെടുത്ത്, ഡ്രാഗനല്ല ഒരു ആൻഡ്രോയിഡ് അതുമാതിരി വന്നെടുത്ത് ഇതുണ്ടാവും. അതിന്റെ താഴെ തന്നെ കണക്ട് ചെയ്യുന്നുണ്ടോ ഓപ്ഷൻ ഉണ്ടോ, അതിന്റെ താഴെ തന്നെ സ്മാർട്ട് ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അത് നിങ്ങൾക്ക് നോക്കി വെച്ചാൽ കുറെ ഇതുണ്ടാവും, ലണ്ടൻ, അമേരിക്ക, ആഫ്രിക്ക, അങ്ങനെ പറ്റിയ കുറെ രാജ്യങ്ങൾ ഉണ്ടാവും. ആ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണിച്ചു. ഈ വി പി എന് യൂസ് ചെയ്യുന്നത് എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വി പി എൻ നമ്മൾ ഓൺ ചെയ്തിട്ട് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇന്ത്യത്തെ IP അഡ്രസ് മാറിയിട്ട് നമ്മുടെ ഫോണിന്റെ IP അഡ്രസ് ഇപ്പൊ അമേരിക്കത്തെ, ബെൽജിയത്തെ, അങ്ങനെ ഉള്ള ഇത് മാറും. നമ്മൾ ഏതാണോ ആ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന ആ IP അഡ്രസ്, ആ നാട്ടിലത്തെ IP അഡ്രസ് ആയിരിക്കും നമ്മുടെ ഫോണില്. അപ്പോ ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിനിമ സ്പീഡായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ 2 MB/s കിട്ടുക വെച്ചാൽ നമുക്ക് അമേരിക്കയിൽ 5 MB/s കിട്ടും. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇതിന് നടക്കുന്നത്. ഇതുവരെ ഒരു കമ്പനികളുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇതാകുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ അടിയിൽ തന്നെ കണക്കുന്നുള്ളു. സിമ്പിൾ ആണ് ഗൈസ്. ഇത് കണക്ട് ചെയ്ത് കൊടുത്തു വെച്ചാൽ കണക്ട് ആകാൻ കുറച്ച് റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ കണക്ട് ചെയ്ത് കൊടുത്തു വെച്ചാൽ അത് നേരെ കണക്റ്റഡ് സക്സസ് എന്ന് കാണിച്ചിട്ട് ഒരാൾ നമ്മൾ ഏതാണ് നാട്ടിലേക്ക് കണക്ട് ചെയ്ത ആ നാട്ടില് ഇത് കാണിക്കും, സക്സസ് കണക്ഷൻ സക്സസ് എന്ന് കാണിക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയത് ഡൗൺലോഡ് പോയിട്ട് ഡൗൺലോഡ് ആയി. ഗൈസ്, നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്ക് ഗൈസ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. അപ്പൊ നിങ്ങക്ക് ഇതിന് വല്ല നിങ്ങൾ ആദ്യം യൂസ് ചെയ്യണേയും കാട്ടി വല്ല പുരോഗമനം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ് ഒക്കെ വായിച്ചു നോക്കിയിട്ടായിരിക്കും മറ്റുള്ളവർ വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾ നല്ല നല്ല കമന്റ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം കമന്റ് ഇടാൻ ശ്രമിക്കുക. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ അതാണ്. ഇങ്ങനെന്നുള്ള കാര്യം നിങ്ങൾക്ക് പങ്കുവെക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ആ വി പി എൻ നമ്മൾ ഓൺ ആയിട്ട് എങ്ങനെ അറിയാന്ന് വെച്ചാൽ, ഞാനിപ്പോ എന്നെ റെഡ്മി നോട്ട് 8 ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്മി നോട്ട് 8 അടിയിൽ, അപ്പൊ അതിന് അടിയിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ വി പി എൻ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അടിക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ അടിക്ക് സ്ക്രോൾ ചെയ്ത് വെച്ചാൽ UFO ആ ആപ്ലിക്കേഷന്റെ പേരും കണക്റ്റഡ് വി പി എൻ എന്ന് കാണിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോ ഇത്
ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല എനിക്ക് പ്ലേ സ്റ്റോറിലുള്ള കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല സ്പീഡ്, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.